നമസ്കാരം. പുതുതായി ഉയർന്നു വരുന്ന എല്ലാ ദേശീയതകളെയും തകർക്കുക എന്നത് പഴയ കോളനിയൻ തമ്പ്രാക്കന്മാരുടെ രാഷ്ട്രീയ അജണ്ടയാണ്. ഓരോ ദേശീയതകൾക്കുള്ളിലും പുതിയ സാമ്പത്തിക ശക്തികൾ അവരുടെ ഇതുവരെയുള്ള സാമ്പത്തിക അധിനിവേശത്തിന് വിഘാതമുണ്ടാക്കും. അതായത്, നിലവിൽ ഇന്ത്യയിലെ 80% വരുന്ന വ്യവസായിക വ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നത് ഹിന്ദുസ്ഥാൻ ലിവർ എന്ന അമേരിക്കൻ കമ്പനിയാണ്. എന്നാൽ പുതുതായി ഉയർന്നു വന്ന പതഞ്ജലിയെ പോലുള്ള ദേശീയതയുടെ അടയാളങ്ങളെ അവർ ഭയപ്പെടുന്നു. 1000 കോടി രൂപയാണ് അവർ വർഷം തോറും കടത്തിക്കൊണ്ടുപോകുന്നത്. എന്നാൽ പതഞ്ജലി പോലുള്ള ദേശീയ കമ്പനികളുടെ ലാഭവിഹിതം ഇവിടെ തന്നെ പ്രത്യുൽപാദന മേഖലകളിൽ നിക്ഷേപിക്കപ്പെടുന്നു. ഇതുവഴി ദേശീയ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുന്നു. ഇത്തരം കമ്പനികളെ പലവിധ ഫണ്ടുകൾ പത്രമാധ്യമങ്ങളടക്കമുള്ള ഏജൻസികൾക്ക് നൽകിക്കൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങളുടെ നിലവാരത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തകർക്കാൻ നോക്കും. അതോടൊപ്പം ശക്തി പ്രാപിച്ചു വരുന്ന പുതിയ ദേശീയതകൾക്കെതിരെ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ശക്തികളെയും ഇളക്കിവിടും. അതിൻ്റെ ഉദാഹരണമാണ് കാശ്മീരിൽ ISIയെ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദികൾ നടത്തുന്ന അക്രമങ്ങൾ, അതേ കാലത്ത് ആരംഭിച്ച പഞ്ചാബിലെ ഖാലിസ്ഥാൻ വിഘടവാദങ്ങൾ, ഇപ്പോൾ പുതുതായി ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയതയെ പുതിയ ആഭ്യന്തര കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തകർക്കാൻ ശ്രമിക്കുകയാണ്. CAA വിരുദ്ധ സമരത്തെ വലിയ കലാപമാക്കി മാറ്റാൻ അവർ പരമാവധി ശ്രമിച്ചു. മുത്തലാഖിനെതിരായി സമര മുസ്ലിങ്ങളിൽ നിന്നും പിന്തുണ നേടാൻ കഴിയാത്തതിനാൽ പരാജയപ്പെട്ടു. പുതിയ കാർഷിക ബില്ലിനെതിരായ സമരത്തിന് ഫണ്ടും പിന്തുണയും ലഭിക്കുന്നത് പഴയ കോളനിയൻ തമ്പ്രാക്കന്മാരുടെ അരികിൽ നിന്നാണെന്നത് ഇത്തരത്തിൽ ശ്രദ്ധാപൂർവ്വം വായിച്ചെടുക്കണം. എങ്ങനെയെങ്കിലും പുതിയ രാഷ്ട്രവാദ സങ്കല്പങ്ങളെയും സ്വതന്ത്രമായി വികസിപ്പിച്ചു വരുന്ന ദേശീയതകളെയും തകർക്കണം. അതിനായവർ മുസ്ലിം തീവ്രവാദത്തെ അഴിച്ചുവിടും, ഖാലിസ്ഥാൻ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കും, ജമ്മു കാശ്മീരിനെ അസ്ഥിരപ്പെടുത്താൻ നോക്കും. ഇവിടെയാണ് മോദിയുടെ നയതന്ത്രജ്ഞതയുടെ വിജയം. കാശ്മീരിലെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ അന്താരാഷ്ട്ര മേഖലയിലെ വലിയ ഒച്ചപ്പാടുകളില്ലാതെ നിശബ്ദമായത് വലിയ വിജയമാണത്. പഴയ കോളനി രാജ്യങ്ങൾ നേരിടുന്ന വലിയ ഭീഷണിയാണ് മേക്കിംഗ് ഇന്ത്യ. ആയുധങ്ങളും വിമാനങ്ങളും മരുന്നും ഇവിടെയുണ്ടാക്കി കയറ്റുമതി ചെയ്താൽ അവർക്കത് വലിയ ഭീഷണിയാവും. പുതിയ ഇന്ത്യ അതിനുള്ള കരുത്തും നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഫേസ്ബുക്കിനടക്കം പുതിയ ഇന്ത്യൻ സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ തയ്യാറാണെന്ന് അംബാനി പറഞ്ഞു കഴിഞ്ഞു. നിലവിൽ ബഹിരാകാശ ശക്തിയാണ് ഇന്ത്യ. പല യൂറോപ്യൻ രാജ്യങ്ങളോടടക്കം ഉപഗ്രഹങ്ങൾ നമ്മൾ ചുരുങ്ങിയ ചെലവിലാണ് ബഹിരാകാശത്തേക്ക് കയറ്റിവിടുന്നത്. ഇതെല്ലാം അവരെങ്ങനെ സഹിക്കും? അമേരിക്കയും ഫ്രാൻസും ചൈനയും ബ്രിട്ടനും ഇന്ത്യയിലെ കർഷക സമരത്തിലടക്കമുള്ള ഏത് പ്രശ്നത്തെയും മഹത്വവൽക്കരിക്കാനും പിന്തുണ കൊടുക്കാനും മുന്നോട്ട് വരുന്നതിൻ്റെ രാഷ്ട്രീയം മറ്റൊന്നുമല്ല, അവരുടെ നയതന്ത്രത്തിലുള്ള ഐക്യരാഷ്ട്രസഭയെയും അവരതിന് ഉപയോഗിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.